ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന പരിസ്ഥിതി മന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളുടെ പുസ്തകരൂപം ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ പുറത്തിറക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിൽ. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ ജിബൂട്ടി സന്ദർശനത്തിൽ നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നാഗ്പൂരിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാന പരിസ്ഥിതി മന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഏകതാ നഗറിൽ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യും. വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് ഉദ്ഘാടനം. പ്ലാസ്റ്റിക് ഒഴിവാക്കുക, കാലാവസ്ഥാ വ്യതിയാനം കാര്യക്ഷമമായി നേരിടുക, പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂട്ടായി പ്രവർത്തിച്ച് മെച്ചപ്പെട്ട നയങ്ങൾ രൂപപ്പെടുത്തുകയും സമ്മേളനത്തിന്റെ ലക്ഷ്യമാണ്. വന വന്യജീവി സംരക്ഷണവും ചർച്ച ചെയ്യും. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 ജപ്പാൻ സന്ദർശിക്കും. സന്ദർശനവേളയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. അതേസമയം തായ്ലാന്റിൽ ജോലി സ്വീകരിക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി പറഞ്ഞു. തായ്ലാന്റിലേക്കെന്ന വ്യാജേന ആളുകളെ കടത്തിയ ശേഷം മ്യാൻമറിലെത്തിക്കുന്ന സംഭവങ്ങളുണ്ടെന്നും സർക്കാരിന്റെ പരിശ്രമത്തിലൂടെ നിരവധി പേരെ മോചിപ്പിക്കാനായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ പുസ്തകരൂപത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു എന്ന പേരിലുള്ള പുസ്തകം ആകാശവാണി ഭവനിൽ വച്ചാണ് പുറത്തിറക്കുക. വിശദാംശങ്ങളിലേക്ക്. നവ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടാണ് പുസ്തകം പ്രതിപാദിക്കുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സെക്രട്ടറി അപൂർവ ചന്ദ്രയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പുതിയ ഇന്ത്യയിലെ ജനങ്ങളുടെ ആശയും അഭിലാഷങ്ങളും പുസ്തകത്തിൽ പ്രതിഫലിക്കും. സ്വയം പര്യാപ്തവും വെല്ലുവിളികളെ അവസരങ്ങളായി മാറ്റാൻ കഴിയുന്നതുമായ ഇന്ത്യയാണ് നവ ഇന്ത്യയിലൂടെ ലക്ഷ്യമിടുന്നത്. 2019 മെയ് മുതൽ 2020 മെയ് വരെ പ്രധാനമന്ത്രി നടത്തിയ 86 പ്രസംഗങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 വിഷയങ്ങളായി തിരിച്ചാണ് പുസ്തകം പുറത്തിറക്കുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ പുസ്തകം ലഭിക്കും. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പ്രസാധക വിഭാഗത്തിന്റെ വിൽപ്പനശാലകളിലും ഓൺലൈനായും പുസ്തകം ലഭിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യം വിലമതിക്കാനാകാത്തതാണെന്ന് ഉപരാഷ്ട്രപതി വി പി ജഗ്ദീപ് ധൻകർ. സംവാദങ്ങളും ചർച്ചകളുമാണ് നല്ല ഭരണകൂടത്തിന്റെ ആത്മാവ്. സാമൂഹിക ഐക്യത്തിനായി സ്വതന്ത്ര ആശയങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുവാഹത്തിയിൽ നടന്ന ലോക് മന്ധൻ പരിപാടിയുടെ 3 പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെത്തിക്കാൻ ലോക് മന്ധൻ കാരണമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെത്തും. പൂർണിയ, കിഷൻഗഞ്ച് എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡ് ബി ജെ പിയുമായി ഉണ്ടായിരുന്ന സഖ്യം വിട്ടശേഷം ശ്രീ അമിത്ഷാ ആദ്യമായാണ് ബീഹാറിൽ എത്തുന്നത്. പൂർണിയയിലെ രംഗഭൂമി മൈതാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജൻഭാവന റാലിയെ അഭിസംബോധന ചെയ്യും. ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയുമായി ഇന്ത്യ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരൻ, ജിബൂട്ടി വിദേശകാര്യമന്ത്രി മഹ്മൂദ് അലി യൂസഫ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസും ജിബൂട്ടിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിപ്ലോമാറ്റിക് സ്റ്റഡീസും തമ്മിൽ പരസ്പര സഹകരണത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. നയതന്ത്ര, ഔദ്യോഗിക, സർവീസ് പാസ്പോർട്ടുകളുള്ളവരെ വിസ നിബന്ധനകളിൽ നിന്നും ഒഴിവാക്കുന്നത് സംബന്ധിച്ച കരാറിലും രണ്ടു മന്ത്രിമാരും ഒപ്പുവച്ചു. ജിബൂട്ടി ആരോഗ്യമന്ത്രി അഹമ്മദ് അബ്ദുല്ലയുമായും ശ്രീ വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. വിദ്യാഭ്യാസം, പ്രതിരോധം, ആരോഗ്യം എന്നിവയുൾപ്പെടെയുള്ള കൂടുതൽ മേഖലകളിൽ സഹകരിക്കുമെന്നും ശ്രീ മുരളീധരൻ ജിബൂട്ടിയിൽ പറഞ്ഞു. നേരത്തെ മുരളീധരൻ എംബസി ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. വ്യാപാര മേഖലയിലെ ബഹുരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ആഹ്വാനം ചെയ്തു.
ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടക്കുന്ന G20 വ്യാപാര നിക്ഷേപ വ്യവസായ മന്ത്രിതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്ര സഹകരണം ഉലഞ്ഞാൽ സംഭാഷണവും നയതന്ത്രവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വേദികൾ ഇല്ലാതാകുമെന്നും അത് സ്വതന്ത്ര വ്യാപാരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. പരസ്പര സഹകരണത്തിലൂടെയുള്ള വളർച്ച ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇന്തോനേഷ്യയുമായി സഹകരിക്കുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിൽ NIA ഇന്നലെ നടത്തിയ റെയ്ഡിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 45 നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. 93 കേന്ദ്രങ്ങളിൽ ഇന്നലെ നടത്തിയ റെയ്ഡിൽ ED സംസ്ഥാന പോലീസും പങ്കെടുത്തിരുന്നു. ഹർത്താലുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ADGP വിജയ് സാഖറേ പറഞ്ഞു. അതേസമയം പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചു. കേരള MG കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളും കേരള നഴ്സിംഗ് കൌൺസിലും ഇന്നത്തെ പരീക്ഷകൾ മാറ്റി. PSC പരീക്ഷകൾക്ക് മാറ്റമില്ല. ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് DGP എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ യുദ്ധം അന്താരാഷ്ട്ര സമൂഹത്തിനാകെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആഗോളവൽക്കരണ കാലത്ത് ഇതിന്റെ പ്രത്യാഘാതം വിദൂര പ്രദേശങ്ങളിൽ പോലും അനുഭവപ്പെടുന്നുണ്ട്. പോരാട്ടം നിർത്തി നയതന്ത്രതല ചർച്ചകൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. സമാധാനത്തിനും നീതിക്കും ഭംഗമുണ്ടാക്കുന്നതിനെതിരെ ശക്തമായ സന്ദേശം സുരക്ഷാ സമിതി നൽകണമെന്നും ശ്രീ ജയശങ്കർ ആവശ്യപ്പെട്ടു. യുദ്ധത്തിൽ തകർന്ന യുക്രൈനിലെ സാപ്പോറീഷ്യ ആണവ നിലയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ആണവ നിലയങ്ങളുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ ആ പ്രദേശത്ത് മാത്രമല്ല ചുറ്റുപാടുമുള്ള വലിയ ഭൂപ്രദേശത്തിനും ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അന്റോണിയോ ഗുട്ടറസ്. യുക്രൈനിലെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഏകമാർഗം യുദ്ധം അവസാനിപ്പിക്കുകയാണെന്നും UN സെക്രട്ടറി ജനറൽ വ്യക്തമാക്കി. യുക്രൈൻ സർക്കാർ ഏകാധിപത്യ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും സൈന്യം സാധാരണ ജനങ്ങളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്നും വിമർശിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. മാനുഷികതയെ യുക്രൈൻ ചവിട്ടി അരയ്ക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കവെ റഷ്യൻ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തി. യുക്രൈനെ ആക്രമിച്ചതിന് റഷ്യയ്ക്ക് ശിക്ഷ നൽകണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയുടെ ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസംഗം. കോവിഡ് വ്യാപനം കുറഞ്ഞുവെങ്കിലും അതിന് അവസാനമായിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് ഗബ്രിയേസസ് വ്യക്തമാക്കി. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭാ യോഗത്തിനിടയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഴ്ചതോറുമുള്ള മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ലോക ജനസംഖ്യയിൽ 2/3 പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും പരിശോധനകളുടെ തോത് കുറച്ചതും രോഗബാധയുടെ ശരിയായ ചിത്രം ലഭിക്കാൻ തടസ്സമാണെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ചൂണ്ടിക്കാട്ടി. പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നത് പോലുള്ള വാഗ്ദാനങ്ങൾ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു പാലിച്ചിട്ടില്ലെന്ന് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സാധ്വി നിരഞ്ജൻ ജ്യോതി. ഹൈദരാബാദിൽ ഇന്നലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ബ്രഹ്മോസ് എയ്റോസ്പേസുമായി 1700 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടു. ഉപരിതല മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കരാർ. പ്രതിരോധ സാമഗ്രികളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ നടപടി. ഇറാനിൽ സദാചാര പോലീസ് കസ്റ്റഡിയിലെടുത്ത കുർദ് വംശജ മഹ്സ അമിനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നിർബന്ധിത ശിരോവസ്ത്രം ധാരണത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. തലസ്ഥാനമായ ടെഹ്റാന് പുറമെ 80+ നഗരങ്ങളിലേക്ക് വ്യാപിച്ച പ്രക്ഷോഭത്തിൽ ഇതുവരെ 31 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്ക് നടക്കും. ചൊവ്വാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കായിരുന്നു വിജയം. ടെന്നീസ് താരം റോജർ ഫെഡറർ ഇന്ന് ലേവർ കപ്പ് ഡബിൾസ് മത്സരത്തോടെ വിരമിക്കും. പഴയ എതിരാളി റഫേൽ നദാലിനൊപ്പമാണ് ടീം യൂറോപ്പിനായി കളിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന പരിസ്ഥിതി മന്ത്രിമാരുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളുടെ പുസ്തകരൂപം ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ പുറത്തിറക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിൽ.
കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ ജിബൂട്ടി സന്ദർശനത്തിൽ നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നാഗ്പൂരിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.